എല്ലാവർക്കും നമസ്കാരം സ്കോറോ സ്പേസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ബയോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത് നമ്മളിവിടെ ഓരോ മുൻവർഷ ചോദ്യം പഠിക്കുമ്പോഴും ആ ഓരോ ചോദ്യത്തിനെ റിലേറ്റ് ചെയ്തുള്ള അഞ്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമ്മൾ പഠിക്കും അഞ്ച് ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും കൂടെയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് ബയോളജിയിലെ കുറേയധികം പോർഷൻസ് നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റും സോ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഒന്നാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ കോശം ലോകത്തിലെ ഏറ്റവും വലിയ കോശം ഒട്ടക പക്ഷിയുടെ മുട്ടയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോശം ഇനി അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അഞ്ച് പോയിൻറ്റ്സ് നമുക്ക് നോക്കാം ലോകത്തിലെ ഏറ്റവും ചെറിയ കോശം നമ്മൾ വലിയ കോശം പഠിച്ചു അതാണ് ഒട്ടകപ്പക്ഷിയുടെ മുട്ട ലോകത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണപ്പോൾ പി പി എൽഒ പ്ലൂറോ നിമോണിയ ലൈക്ക് ഓർഗാനിസംസ് ആണ് ലോകത്തിലെ ഏറ്റവും ചെറിയ കോശം ഇനി നമുക്ക് നോക്കേണ്ടത് ഈ കോശങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന മൂന്നാല് പോയിൻസ് ഉണ്ട് അത് നമുക്ക് നോക്കാം ഏതൊക്കെയാണത് കോശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ് സൈറ്റോളജി എന്നാണ് കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി കോശം ആദ്യമായി കണ്ടെത്തിയത് റോബോർട്ട് ഹുക്ക് കോശം ആദ്യമായി കണ്ടെത്തിയത് റോബോർട്ട് ഹുക്ക് മറ്റൊന്ന് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം ജെ ശ്ലീഡനാണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം ജെ സ്ലീഡനാണ് മറ്റൊന്ന് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡ ശ്വാനാണ് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡ ശ്വാനാണ് അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം കോശങ്ങളെന്ന ടോപ്പിക്കുന്നു സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഓർത്തിരിക്കുക നമുക്കിനടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യം ഉള്ള കോശം ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യം ഉള്ള കോശം നാഡീകോശമാണ് നാഡികോശം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ന്യൂറോൺസ് എന്ന് പറയും അതിന് ഏകദേശം നൂറ് വർഷമാണ് അതിൻ്റെ ജീവിത ദൈർഘ്യം ഇനി ഈ നാഡീകോശത്തിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റു കുറച്ച് പോയിന്റുകൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണത് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ഏതാന്ന് വെച്ചാൽ ഉത്തരം നാഡീകോശമാണ് നാഡീവ്യവസ്ഥ എന്ന് വെച്ചാൽ നെർവസ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം മറ്റൊന്ന് വിഭജനശേഷി ഇല്ലാത്ത കോശം ഏതാന്ന് വെച്ചാൽ ഉത്തരം നാഡീകോശമാണ് വിഭജനശേഷി ഇല്ലാത്ത കോശം ഏതാന്ന് വെച്ചാൽ ഉത്തരം നാഡീകോശമാണ് മറ്റൊന്ന് നാഡീകോശത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണത് ആക്സോൺ ഡെൻഡ്രോൺ കോശശരീരം ഏതൊക്കെയാണ് ആക്സോൺ ഡെൻഡ്രോൺ കോശശരീരം ഇവയൊക്കെയാണ് നാഡീകോശത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ മറ്റൊരു ചോദ്യം ചോദിക്കാവുന്നത് മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം ഏതാണ് അതും നാഡീകോശമാണ് മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം ഏതാണെന്ന് വെച്ചാൽ എൻ്റെ ഉത്തരവും നാടീകോശമാണ് അപ്പോൾ ഈ നാല് പോയിന്റുകൾ നാടീകോശത്തിനെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളായിരുന്നു ഇനി മറ്റൊരു ചോദ്യം ഏറ്റവും കൂടുതൽ ആയുസുള്ള രക്തകോശം ഏതാണെന്ന് എടുത്തു ചോദിക്കുമ്പോൾ അതിൻ്റെ ഏതാണ് അരുണ രക്താണുക്കൾ എന്ന് വെച്ചാൽ റെഡ് ബ്ലഡ് സെൽസ് അതാണ് ഏറ്റവും കൂടുതൽ ആയുസുള്ള രക്തകോശം എത്രയാണ് ഏകദേശം നൂറ്റി ദിവസമാണ് അതിൻ്റെ ആയുസ് അടുത്ത ചോദ്യം മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന മൂന്ന് സ്തരപാളികളുള്ള ആവരണം മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന മൂന്ന് സ്തരപാളികളുള്ള ആവരണം മെനിഞ്ചസ് ആണ് മെനിഞ്ചസ് ഇനി നമുക്ക് ഈ ചോദ്യത്തിനെ ബേസ് ചെയ്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് നോക്കാം അതിലൊന്നാമത്തത് മെനിഞ്ചസിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രാവകം മെനിഞ്ചസിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രാവകം സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ് ഏതാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് മറ്റൊന്ന് മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന അസ്ഥി മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന അസ്ഥി തലയോടാണ് തലയോട് ഇനി മറ്റൊരു ചോദ്യം സുഷുംനയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന സ്ഥലം സുഷുംനയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന സ്ഥലം വെച്ചാൽ സ്പൈനൽ കോഡിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മെംബ്രെയിൻ അതും മെനിഞ്ചസ് തന്നെയാണ് അതും മെനിഞ്ചസ് ആണ് മറ്റൊന്ന് ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം പെരിക്കാർഡിയമാണ് പെരിക്കാർഡിയം മറ്റൊന്ന് ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ടസ്ഥരം അത് പ്ലൂറയാണ് ശ്വാസകോശം എന്ന് വെച്ചാൽ ലങ്സ് ലങ്സിനെ ആവരണം ചെയ്തിട്ടി ചെയ്തിട്ടുള്ള ഇരട്ട സ്തരം പ്ലൂറയാണ് പ്ലൂറ അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഇവിടെ കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് മസ്തിഷ്കത്തെ പൊന്ന് സംരക്ഷിക്കുന്നത് മെനിഞ്ചസ് സ്പൈനൽ കോഡിനെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് മെനിഞ്ചസ് ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് പെരിക്കാർഡിയം ലങ്സിനെ അല്ലെങ്കിൽ ശ്വാസകോശത്തെ സംരക്ഷിക്കുന്നത് പ്ലൂറ അടുത്ത ചോദ്യം ഹരിതഗ്രഹപ്രഭാവം കണ്ടെത്തിയത് പ്രഭാവം കണ്ടെത്തിയത് ജോസഫ് ഫോറിയർ ഫോറിയറാണ് എന്നുവെച്ചാൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കണ്ടെത്തിയത് ജോസഫ് ഫോറിയർ ആണ് ഇനി ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന മറ്റ് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ പോയിന്റ് ഭൂമിയിൽ നിന്ന് തിരികെ പോകുന്ന താപകിരണങ്ങൾ വീണ്ടും ഭൂമിയിൽ എത്തുന്ന പ്രതിഭാസമാണ് പ്രഭാവം മറ്റൊന്ന് ഹരിതഗൃഹ പ്രഭാവത്തിൻ്റെ ഫലമായി ഭൂമിയുടെ താപനില കൂടുന്ന പ്രതിഭാസമാണ് ആഗോളതാപനം എന്ന് വെച്ചാൽ ഗ്ലോബൽ വോമിംഗ് ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിൻ എവിടെയുണ്ട് അതേതാ നോക്കാം അതേതാണ് ആഗോളതാപന ഫലമായി ആദ്യമായി വംശനാശം സംഭവിച്ച ജീവി ആഗോളതാപന ഫലമായി ആദ്യമായി വംശനാശം സംഭവിച്ച ജീവി സ്വർണത്തവളയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി മറ്റൊരു പോയിൻറ്റ് ഹരിതഗൃഹപ്രഭാവത്തിനും ആഗോളതാപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ഇനി മറ്റ് വാതകങ്ങൾ അതേതൊക്കെയാണ് മീതൈൻ ക്ലോറോഫ്ലോറോ കാർബൺ നൈട്രസ് ഓക്സൈഡ് ഇവയൊക്കെയാണ് മറ്റ് വാതകങ്ങൾ അടുത്ത ചോദ്യം ലോകത്തിൽ ഏറ്റവും അപൂർവമായി ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ലോകത്തിലെ ഏറ്റവും അപൂർവമായി ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ബോംബെ ഗ്രൂപ്പാണ് ബോംബെ ഗ്രൂപ്പ് ഇനി ഈ രക്തഗ്രൂപ്പ് അല്ലെ രക്തം എന്നൊരു ടോപ്പിക്കിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെ മറ്റ് പോയിന്റുകൾ ഏതൊക്കെയാ നോക്കാം ഏതൊക്കെയാണ് ഏറ്റവും കുറവായി കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് അത് എ ബി നെഗറ്റീവാണ് ഏറ്റവും കുറവായിട്ട് കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് മറ്റൊന്ന് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഗ്രൂപ്പ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഗ്രൂപ്പ് ഒ പോസിറ്റീവാണ് ഓ പോസിറ്റീവ് മറ്റൊന്ന് രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റൈനർ ആണ് രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് മറ്റൊന്ന് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഇമ്പോർട്ടൻ്റ് ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽസ്യം ആണ് അതുപോലെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് മറക്കരുത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽസ്യം ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ ആണ് വൈറ്റമിൻ കെ അടുത്ത ചോദ്യം ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് ഗോറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് ഉത്തരം തൈറോയിഡ് ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഇനി നമുക്ക് ഈ തൈറോയ്ഡ് ഗ്രന്ഥിനെ ബേസ് ചെയ്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് പഠിക്കാം അതിൽ ഒന്നാമത്തെ പോയിന്റ് ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതാണ് തൈറോയ്ഡ് ഗ്രന്ഥിയാണ് അത് മറ്റൊന്ന് ആദം സാപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ആദം സാപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് മറ്റൊന്ന് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ് അത് തൈറോക്സിനും കാൽസിറ്റോണിനുമാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ് തൈറോക്സിനും കാൽസിറ്റോണിനുമാണ് ഇനി നമുക്ക് ഈ തൈറോയ്ഡ് ഗ്രന്ഥിനെ ബേസ് ചെയ്ത് രണ്ട് ഡിസീസ് കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം തൈറോക്സിൻ ഉൽപ്പാദനം കുറവ് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗം അതാണ് ക്രെട്ടനിസം തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗമാണ് ക്രിട്ടനിസം മറ്റൊന്ന് തൈറോക്സിൻ ഉൽപ്പാദനം കുറയുമ്പോൾ മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ മുതിർന്നവരിൽ കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ് മിക്സഡിമ അതേസമയം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ് ക്രിട്ടനിസം അടുത്ത ചോദ്യം സീറോഫ് താൽമിയ ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് ഉത്തരം വൈറ്റമിൻ എ ഏതാണ് സിറോഫ് ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് വൈറ്റമിൻ എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സിറോഫ് ഇനി മറ്റ് അപര്യാപ്തത രോഗങ്ങൾ നമുക്ക് നോക്കാം മറ്റ് വൈറ്റമിനുകളുടെ അപര്യാപ്തത രോഗങ്ങൾ നമുക്ക് നോക്കാം അതിൽ ആദ്യത്തേത് ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം അത് കണയാണ് റിക്കറ്റ്സ് കണയാണ് ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം മറ്റൊന്ന് ജീവകം ഇയുടെ അപര്യാപ്തത രോഗം അത് വന്ധ്യതയാണ് ജീവകം ഇയുടെ അപര്യാപ്ത രോഗം പിന്നെ ജീവകം കെയുടെ അപര്യാപ്തത രോഗം ഹീമോഫീലിയ ആണ് ജീവകം കെയുടെ അപര്യാപ്ത രോഗം ഹീമോഫീലിയാണ് മറ്റൊന്ന് ജീവകം സി ജീവകം സിയുടെ അപര്യാപ്ത രോഗം സ്കർബിയാണ് സ്കർവി പിന്നെ ജീവകം ബി വണ്ണിൻ്റെ അപര്യാപ്ത രോഗം ബെറിബെറിയാണ് ജീവകം ബി വണ്ണിൻ്റെ അപര്യാപ്ത രോഗം ബെറിബെറിയാണ് അടുത്ത ചോദ്യം പല്ലിൽ കാണുന്ന നിർജീവമായ ഒരു ഭാഗമേത് പല്ലിൽ കാണുന്ന നിർജീവമായ ഒരു ഭാഗമേത് ഉത്തരം ഇനാമലാണ് ഇനാമൽ ഇനി നമുക്ക് ഇനാമലിനെ ബേസ് ചെയ്ത് ഒന്ന് രണ്ട് പോയിന്റ്സ് നോക്കാം പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇനാമൽ പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളി ഏതാണ് ഇനാമൽ മറ്റൊന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഭാഗം ഏതാണെന്ന് വെച്ചാൽ ഏതാണ് ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഭാഗം ഏതാണെന്ന് വെച്ചാൽ ഉത്തരം ഇനാമലാണ് മറ്റൊന്ന് ഇനാമലിൻ്റെ ആവശ്യമായ മൂലകം ഇനാമലിൻ്റെ ആവശ്യമായ മൂലകം ഫ്ലൂറിൻ ആണ് ഫ്ലൂറിൻ പിന്നെ പ്രധാനമായും നിങ്ങൾ പല്ലുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ അറിയേണ്ട ഒരു ചോദ്യമാണ് പല്ലുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ് ഒഡൻറ്റോളജി എന്നാണ് പല്ലുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഒഡൻറ്റോളജി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഏറ്റവും കൂടുതൽ പല്ലുള്ള ജീവി ഏറ്റവും കൂടുതൽ പല്ലുള്ള ജീവി ആണ് ഒപ്പോസം ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും കൂടുതൽ പല്ലുള്ള ജീവി ഏതാണ് ഒപ്പോസം അടുത്ത ചോദ്യം ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം പാൻക്രിയാസ് ആണ് പാൻക്രിയാസ് ഇനി നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് നോക്കാം അതിൽ ആദ്യത്തേത് ഇൻസുലിൻ കൂടാതെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റ് ഹോർമോൺ അത് ആണ് ഇൻസുലിൻ കൂടാതെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റ് ആണ് ഗ്ലൂക്കഗൺ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റ് ആണ് മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പാൻക്രിയാസാണ് മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് മറ്റൊന്ന് ഇൻസുലിൻ അല്ലെങ്കിൽ കണ്ണുനീര് എന്നിവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ലോഹം ഇൻസുലിൻ കണ്ണുനീർ എന്നിവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് സിംഗാണ് സിങ്ക് പിന്നെ മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഹോർമോണുകൾ എന്ന ടോപ്പിക്കിൽ നിന്ന് സ്ഥിരം ചോദിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ മൊലാറ്റോണിനാണ് ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ മറ്റൊന്ന് ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്രന്ഥി ഏതാണ് ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്രന്ഥി ഏതാണ് ഹൈപ്പോതലാമിസാണ് അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഹോർമോൺസ് എന്ന ടോപ്പിക്കിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക് പോയിന്റുകളാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കാം ഇനി അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ് കരളാണ് കരൾ ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും കരളെന്നാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം ഏതാണെന്ന് വെച്ചാൽ ഉത്തരം കരളാണ് മറ്റൊന്ന് ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരളാണ് ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരളാണ് മറ്റൊന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവം അതേതാണ് കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവം ഏതാണ് കരളാണ് അടുത്തത് കരളിനെക്കുറിച്ച് മറ്റൊരു പോയിന്റ് മനുഷ്യ ശരീരത്തിൽ കടന്നു കൂടുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കുവാൻ നിയുക്തമായ അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം കരളാണ് പിന്നെ മറ്റൊന്ന് ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടത്തുന്ന അവയവം ഏതാണെന്ന് ചോദിക്കും അതിൻ്റെ ഉത്തരവും കരളാണ് അപ്പം പോയിന്റ് നമ്മൾ കരളിനെ കുറിച്ച് എന്തായാലും ഓർത്തിരിക്കേണ്ടതാണ് ഈ പറയുന്ന പോയിന്റ്സ് ഒന്നും വെറുതെ പറയുന്നതല്ല പലതവണ ചോദിച്ചിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് എടുത്തെടുത്ത് പറയുന്നത് അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ആ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്തായാലും പഠിക്കേണ്ടതാണ് ഓക്കെ നമുക്കിനടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ചോദ്യം കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിൻ്റെ രോഗകാരി ഏത് കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിൻ്റെ രോഗകാരി ഏത് ഉത്തരം ഫംഗസ് ആണ് ഇനി നമുക്ക് അടുത്തത് മറ്റ് രോഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് കുറച്ച് രോഗങ്ങൾ നോക്കാം ആദ്യം തെങ്ങ് തെങ്ങിനെ ബാധിക്കുന്ന ഒരു പ്രധാന രോഗമാണ് കൂമ്പ് ചിയൽ അതിൻ്റെ രോഗകാരി ഫംഗസ് ആണ് ഫംഗസ് മറ്റൊന്ന് വാഴ വാഴയെ ബാധിക്കുന്ന ഒരു പ്രധാന രോഗമാണ് കുറുനാമ്പ് അതിൻ്റെ രോഗകാരി വൈറസ് ആണ് മറ്റൊന്ന് മരച്ചീനി മരച്ചീനീനെ ബാധിക്കുന്ന രോഗമാണ് മൊസൈക്ക് അതിൻ്റെ രോഗകാരി വൈറസാണ് പിന്നെ വഴുതന വഴുതനയെ ബാധിക്കുന്ന ഒരു രോഗമാണ് വാട്ടരോഗം അതിൻ്റെ രോഗകാരി ബാക്ടീരിയാണ് പിന്നെ ഉള്ളത് കുരുമുളക് കുരുമുളകിനെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം ദ്രുതവാട്ടം അതിൻ്റെ രോഗകാരി ഫംഗസ് ആണ് പല രോഗങ്ങളും രോഗകാരികളും ഉണ്ട് എന്നിരുന്നാലും ഇത്രയും നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ചെണ്ണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അതിൻ്റെ ഒപ്പം കവുങ്ങിൻ്റെ മഹാളിയും കൂടെ ചേർത്ത് ഈ ആറെണ്ണം നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുക പഠിക്കണം അടുത്ത ചോദ്യം മനുഷ്യനിൽ എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗാണു മനുഷ്യനിൽ എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗാണു ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ആണ് എച്ച് ഐ വി ആണ് മനുഷ്യനിൽ എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗാണു അടുത്തത് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എയ്ഡ്സ് എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന മറ്റു ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തേത് എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിലാണ് എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഇനി ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ് ഇന്ത്യയിൽ എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് മറ്റൊന്ന് കേരളത്തിൽ എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ടയിലാണ് കേരളത്തിൽ എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് മറ്റൊന്ന് എയ്ഡ്സിൻ്റെ രോഗനിർണയ പരിശോധനകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് എലീസ ടെസ്റ്റ് വെസ്റ്റേൺ ബ്ലോട്ട് സതേൺ ബ്ലോട്ട് ഇതൊക്കെയാണ് എയ്ഡ്സിൻ്റെ രോഗനിർണയ പരിശോധനകൾ പ്രധാനപ്പെട്ട പരിശോധനകളാണ് ഈ പറഞ്ഞത് ഇനി എയ്ഡ്സിൻ്റെ ചിഹ്നം ചുവന്ന റിബൺ അതാണ് എയ്ഡ്സിൻ്റെ ചിഹ്നം ചുവന്ന റിബൺ അടുത്ത ചോദ്യം ശ്വസന വാതകങ്ങളുടെ സംവഹനവുമായി ബന്ധപ്പെട്ട രക്തകോശം ശ്വസന വാതകങ്ങളുടെ സംവഹനവുമായി ബന്ധപ്പെട്ട രക്തകോശം ചുവന്ന രക്താണുക്കളാണ് എന്ന് വെച്ചാൽ റെഡ് ബ്ലഡ് സെൽസ് ആണ് ചുവന്ന രക്താണുക്കൾ അടുത്തത് ചുവന്ന രക്താണുക്കളെ കുറിച്ച് അറിയേണ്ട മറ്റ് പോയിന്റുകൾ ചുവന്ന രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എർത്രോസൈറ്റ്സ് എന്നാണ് ചുവന്ന രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം മറ്റൊന്ന് ഏറ്റവും കൂടുതൽ ആയുസുള്ള രക്തകോശം ഏറ്റവും കൂടുതൽ ആയുസുള്ള രക്തകോശമാണ് റെഡ് ബ്ലഡ് സെൽസ് അതെത്രയാണ് നൂറ്റി ഇരുപത് ദിവസം ചുവന്ന രക്താണുക്കൾ മറ്റൊന്ന് അരുണ രക്താണുക്കൾക്ക് ചുവന്ന നിറം നൽകുന്ന ഘടകം ഈ രക്താണുക്കൾക്ക് അതിൻ്റെ നിറം നൽകുന്ന ഘടകമാണ് ഹീമോഗ്ലോബിൻ ആ ചുവന്ന നിറം നൽകുന്ന ഘടകമാണ് ഹീമോഗ്ലോബിൻ മറ്റൊന്ന് ഓക്സിജനെ രക്തത്തിലേക്ക് ആകരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകമാണ് ഹീമോഗ്ലോബിൻ ഇതും ചോദ്യമാണ് ഓക്സിജനെ രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഏതാണ് അതാണ് ഹീമോഗ്ലോബിൻ മറ്റൊന്ന് ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല തവണ ചോദിച്ചിട്ടുണ്ട് ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് സ്പ്ലീഹയാണ് അതിന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ സ്പ്ലീൻ എന്ന് പറയാം അടുത്ത ചോദ്യം കാർഷിക മേഖലയിലെ നീല വിപ്ലവം ഏത് ഉൽപ്പന്നത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ് കാർഷിക മേഖലയിലെ നീല വിപ്ലവം ഏതു ഉൽപ്പന്നത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം മത്സ്യം മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിപ്ലവങ്ങൾ നോക്കാം അതിലൊന്നാണ് ധവള വിപ്ലവം അത് പാലിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് ധവള വിപ്ലവം മറ്റൊന്ന് രജത വിപ്ലവം അല്ലെങ്കിൽ സിൽവർ വിപ്ലവം അത് മുട്ടയുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് രജത വിപ്ലവം മറ്റൊന്ന് മഞ്ഞ വിപ്ലവം അത് എണ്ണക്കുരുവിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് മഞ്ഞ വിപ്ലവം പിന്നെ റെയിൻബോ വിപ്ലവം അത് പച്ചക്കറികൾ പഴങ്ങൾ എന്നിവയുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് റെയിൻബോ വിപ്ലവം മറ്റൊന്ന് ബ്ലാക്ക് വിപ്ലവം അത് പെട്രോളിയം ഉൽപ്പന്നം പെട്രോളിയത്തിൻ്റെ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് ബ്ലാക്ക് വിപ്ലവം പിത്രം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് അടുത്ത ചോദ്യം മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമെന്ത് മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം എന്ത് അത് യൂറോക്രോമിൻ്റെ പ്രസൻസ് കൊണ്ടാണ് മൂത്രത്തിന് മഞ്ഞ നിറം ഇനി നമുക്ക് യൂറോക്രോം പോലത്തെ കുറച്ച് വസ്തുക്കളെക്കുറിച്ച് നോക്കാം അതിൽ ആദ്യത്തത് പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ ബിലി റുബിനും ബിലി ബെർഡിനുമാണ് ഏതൊക്കെയാണ് ബിലി റുബിനും ബിലിബെർഡിനും മറ്റൊന്ന് ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ ആണ് മെലാനിൻ മറ്റൊന്ന് മഞ്ഞളിന് മഞ്ഞ നിറം നൽകുന്നത് കുർക്കുമിനാണ് മഞ്ഞളിന് മഞ്ഞ നിറം നൽകുന്നത് കുർക്കുമിനാണ് ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിനാണ് ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിനാണ് തക്കാളിക്ക് ചുവന്ന നിറം നൽകുന്ന വർണ്ണവസ്തു ലൈക്കോപ്പിനാണ് തക്കാളിക്ക് ചുവന്ന നിറം നൽകുന്ന വർണ്ണവസ്തു ലൈക്കോപ്പിനാണ് അടുത്ത ചോദ്യം ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ ഇച്ചാനുസരണം മാറ്റം വരുത്താനുള്ള സാങ്കേതിക വിദ്യ ഏത് ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ ഇച്ചാനുസരണം മാറ്റം വരുത്താനുള്ള സാങ്കേതിക വിദ്യ ഏത് ഉത്തരം ജെനറ്റിക് എഞ്ചിനീയറിംഗ് ആണ് ജെനറ്റിക് എഞ്ചിനീയറിംഗ് ഈ ജെ ഇനി ഈ ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട മറ്റ് പ്രധാന പോയിന്റുകൾ നമുക്ക് പഠിക്കാം അതിലാദ്യം ജെനറ്റിക്സ് എഞ്ചിനീയറിങ്ങിൻ്റെ പിതാവ് ജനറ്റിക്സ് എഞ്ചിനീയറിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആണ് പോൾബർഗ് മറ്റൊന്ന് ജനിതക കത്രിക എന്നറിയപ്പെടുന്നത് ജനിതക കത്രിക എന്നറിയപ്പെടുന്നത് റിസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് ജനിതക കത്രിക എന്നറിയപ്പെടുന്നത് മറ്റൊന്ന് ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ലിഗേസ് ആണ് ലിഗേസ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ വികസിപ്പിച്ചെടുത്ത ബാക്ടീരിയ ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ വികസിപ്പിച്ചെടുത്ത ബാക്ടീരിയ സൂപ്പർ ബഗ് എണ്ണ കുടിക്കുന്ന ബാക്ടീരിയ എന്നറിയപ്പെടുന്നു ഈറ്റിംഗ് ബാക്ടീരിയ മറ്റൊന്ന് ജനിതക മാറ്റം വരുത്തിയ കാർഷിക വിളകൾ അറിയപ്പെടുന്നത് ജനിതക മാറ്റം വരുത്തിയ കാർഷിക വിളകൾ അറിയപ്പെടുന്നത് ബി ടി വിളകൾ എന്നാണ് ബി ടി വിളകൾ അതിൻ്റെ ഫുൾ ഫോമാണ് ബാസിലസ് തുറിഞ്ചെൻസസ് അടുത്ത ചോദ്യം കണ്ടൽ ചെടികൾ വെച്ചു പിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി കണ്ടൽ ചെടികൾ വെച്ചു പിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി കല്ലേടൻ പൊക്കുടനാണ് കല്ലേടൻ പൊക്കുടൻ ഇത് പരിസ്ഥിതിനെ ബേസിലുള്ളൊരു ചോദ്യമാണ് അതുകൊണ്ട് നിങ്ങൾ അറിയേണ്ട മറ്റ് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണത് പ്ലാച്ചിമഠ സമര നായിക എന്നറിയപ്പെടുന്നത് പ്ലാച്ചിമഠ സമരനായിക എന്നറിയപ്പെടുന്നത് മൈലമ്മയാണ് മൈലമ്മ മറ്റൊന്ന് എൻഡോ സൾഫാൻ സമരനായിക എന്നറിയപ്പെടുന്നത് ലീലാ കുമാരിയമ്മയാണ് എൻഡോ സൾഫാൻ സമരനായിക എന്നറിയപ്പെടുന്നത് ലീലാ അമ്മയാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് സുന്ദർലാൽ ബഹുഗുണയാണ് പലതവണ തവണ ചോദിച്ചിട്ടുള്ളതാണ് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് സുന്ദർലാൽ ബഹുഗുണയാണ് മറ്റൊന്ന് പരിസ്ഥിതി കമാൻഡോകൾ എന്നറിയപ്പെടുന്ന സംഘടന പരിസ്ഥിതി കമാൻഡോകൾ എന്നറിയപ്പെടുന്ന സംഘടന ഗ്രീൻ പീസ് ആണ് ഗ്രീൻ പീസ് മറ്റൊന്ന് ഇന്ത്യയിൽ തുടങ്ങുകയും ലോകം മുഴുവൻ വ്യാപിക്കുകയും ചെയ്ത ഒരേ ഒരു പ്രസ്ഥാനം അത് ലോബയാനാണ് ലോബയാൻ ഏതാണ് ഇന്ത്യയിൽ തുടങ്ങുകയും ലോകം മുഴുവൻ വ്യാപിക്കുകയും ചെയ്ത ഒരേ ഒരു പ്രസ്ഥാനം ലോബയാനാണ് ലോബയാൻ അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി തിമിംഗലമാണ് തിമിംഗലം ഇനി ഈ ടോപ്പിക്കിൽ നിന്ന് മറ്റു ചോദ്യങ്ങൾ ഏറ്റവും കൊഴുപ്പേറിയ പാലുള്ള സസ്തനി മുയലാണ് ഏറ്റവും കൊഴുപ്പേറിയ പാലുള്ള സസ്തനി മുയലാണ് മറ്റൊന്ന് ഏറ്റവും പോഷക സമൃദ്ധമായ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി ആടാണ് ഏറ്റവും പോഷക സമൃദ്ധമായ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി ആടാണ് മറ്റൊന്ന് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാനയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാനയാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് സ്ഥിരം ചോദിക്കാനുള്ളൊരു പോയിൻ്റാണത് ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യനാണ് ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് മറ്റൊന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്കയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്കയാണ് ഈ അഞ്ച് പോയിന്റുകളും പലതവണ ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ് അടുത്ത ചോദ്യം ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രോഗം ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രോഗം മലമ്പനിയാണ് മലമ്പനി ഇനി മലമ്പനിയനെക്കുറിച്ച് അറിയേണ്ട രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളുണ്ട് ഏതൊക്കെയാണത് മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവ മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവ പ്ലാസ്മോഡിയം ആണ് പ്ലാസ്മോഡിയം മറ്റൊന്ന് മലമ്പനി പകർത്തുന്ന കൊതുകുകൾ അത് അനോഫിലസ് പെൺ കൊതുകുകളാണ് മലമ്പനി പകർത്തുന്നത് ഇനി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന മൂന്ന് അപരനാമങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് അമേരിക്കൻ പ്ലേഗ് അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്നത് യെല്ലോ ഫീവർ ആണ് അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്നത് മറ്റൊന്ന് ഓഗസ്റ്റ് ഫീവർ ഓഗസ്റ്റ് ഫീവർ എന്നറിയപ്പെടുന്നത് ഇൻഫ്ലുവൻസയാണ് ഇൻഫ്ലുവൻസ മറ്റൊന്ന് രോഗങ്ങളുടെ രാജാവ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ് ക്ഷയം ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറക്കരുത് അടുത്ത ചോദ്യം മുട്ടയ്ക്ക് അടയിരിക്കുന്ന ആൺപക്ഷി മുട്ടയ്ക്ക് അടയിരിക്കുന്ന ആൺപക്ഷി എമു ആണ് എമു അപ്പോൾ ഇത് പക്ഷികൾ എന്ന ടോപ്പിക്കൽ എന്നുള്ള ചോദ്യമാണ് അപ്പം നമുക്ക് അതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് നോക്കാം അതിലാദ്യത്തത് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ പന്ത്രണ്ടിനാണ് നവംബർ പന്ത്രണ്ട് മറ്റൊന്ന് കാഴ്ചശക്തി ഏറ്റവും കുറഞ്ഞ പക്ഷി കാഴ്ചശക്തി ഏറ്റവും കുറഞ്ഞ പക്ഷി കിവിയാണ് കിവി കാഴ്ചശക്തി ഏറ്റവും കൂടിയ പക്ഷി ഫാൽക്കൺ ആണ് ഫാൽക്കൺ പിന്നൊന്ന് മുൻപോട്ടും പുറകോട്ടും സഞ്ചരിക്കാൻ കഴിവുള്ള പക്ഷി മുൻപോട്ടും പുറകോട്ടും സഞ്ചരിക്കാൻ കഴിവുള്ള പക്ഷി ഹമ്മിങ് ആണ് ഹമ്മിംഗ് ബേഡ് മറ്റൊന്ന് ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷി ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷിയും ഹമ്മിങ് ആണ് അടുത്ത ചോദ്യം പൈനാപ്പിൾ ചെടികൾ ഒരേ സമയം പുഷ്പിക്കാൻ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന ഹോർമോൺ പൈനാപ്പിൾ ചെടികൾ ഒരേ സമയം പുഷ്പിക്കാൻ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന ഹോർമോൺ എത്തിലീനാണ് എത്തിലിൻ അപ്പോൾ ഇത് സസ്യ ഹോർമോണുകൾ എന്ന ടോപ്പിക്കിൽ നിന്നുള്ളൊരു ചോദ്യമാണ് അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റ് ചോദ്യങ്ങൾ ഏതൊക്കെയാ നോക്കാം ബാധകാവസ്ഥയിൽ കാണുന്ന സസ്യ ഹോർമോൺ ബാധകാവസ്ഥയിൽ കാണുന്ന സസ്യ ഹോർമോൺ എത്തിലീനാണ് എത്തിലിൻ മറ്റൊന്ന് പഴവർഗ്ഗ സസ്യങ്ങളിൽ ഒരേ സമയം വിളവെടുപ്പ് നടത്താൻ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന ഹോർമോൺ പഴവർഗ്ഗ സസ്യങ്ങളിൽ ഒരേ സമയം വിളവെടുപ്പ് നടത്താൻ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന ഹോർമോൺ എപ്സസിക് ആണ് എപ്സസിക് ആസിഡ് മറ്റൊന്ന് പാർത്തനോ കാർപ്പിക്ക് കാരണമായ സസ്യ ഹോർമോൺ പാർത്തനോ കാർപ്പിക്ക് കാരണമായ സസ്യ ഹോർമോൺ ഗിബർലിനാണ് ഗിബർലിൻ മറ്റൊന്ന് പുഷ്പിക്കുവാൻ സഹായിക്കുന്ന ഹോർമോൺ പുഷ്പിക്കുവാൻ സഹായിക്കുന്ന ഹോർമോൺ ഫ്ലോറിജൻ ആണ് ഫ്ലോറിജൻ മറ്റൊന്ന് തേങ്ങാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ തേങ്ങാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ സൈറ്റോക്കൈൻ ആണ് സൈറ്റോക്കൈനിൻ അടുത്തത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം പേശികളില്ലാത്ത അവയവം മസിൽസ് ഇല്ലാത്ത അവയവം ഏതാണ് ശ്വാസകോശം ലങ്സാണ് പേശികളില്ലാത്ത അവയവം ഇനി മറ്റു പോയിന്റുകൾ പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജിയാണ് മയോളജി പേശികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മയോളജി എന്നാണ് മറ്റൊന്ന് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി കൺപോളയാണ് കൺപോള മറ്റൊന്ന് മനുഷ്യ ശരീരത്തിൽ വിശ്രമിക്കാതെ പ്രവർത്തിക്കുന്ന ഏകപേശി മനുഷ്യ ശരീരത്തിൽ വിശ്രമിക്കാതെ പ്രവർത്തിക്കുന്ന ഏക പേശി ഹൃദയപേശിയാണ് ഹൃദയപേശി മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ് പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു മയോഗ്ലോബിനാണ് മയോഗ്ലോബിൻ മറ്റൊന്ന് പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ് പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ് സെറിബെല്ലം ഇനി അടുത്ത ചോദ്യം ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായി തോന്നുന്ന വൈകല്യം ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായി തോന്നുന്ന വൈകല്യം ഗ്ലോക്കോമയാണ് ഗ്ലോക്കോമ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ അസുഖങ്ങൾ എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണിത് അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലെ കുറച്ച് പോയിന്റ്സ് കൂടെ നമുക്ക് നോക്കാം അതിൽ ആദ്യത്തേത് നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗം നിശ്ശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗം ഗ്ലോക്കോമയാണ് ഗ്ലോക്കോമ മറ്റൊന്ന് കണ്ണില് ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന കാഴ്ചവൈകല്യം കണ്ണില് ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന കാഴ്ചവൈകല്യം പ്രസ് ബയോപ്പിയാണ് വെള്ളെഴുത്ത് എന്ന് പറയപ്പെടുന്നു മറ്റൊന്ന് അണുബാധ മൂലം നേത്രാവരണത്തെ ബാധിക്കുന്ന രോഗം അണുബാധ മൂലം നേത്രാവരണത്തെ ബാധിക്കുന്ന രോഗമാണ് ചെങ്കണ്ണ് ഇംഗ്ലീഷിൽ കൺജക്റ്റിവൈറ്റിസ് എന്നും പറയപ്പെടുന്നു മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് പ്രായം കൂടുന്തോറും കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്നത് മൂലമുണ്ടാകുന്ന രോഗം തിമിരമാണ് തിമിരം കാട്രാക്റ്റ് മറ്റൊന്ന് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വർണ്ണാന്തതയാണ് വർണ്ണാന്തത കളർ ബ്ലൈൻഡ്നെസ് ഇത് പലപ്പോഴായി പല ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നതാണ് അത് നിങ്ങൾക്ക് ഒരുമിച്ച് തന്നേക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ പോയിന്റ്സ് എല്ലാം പഠിക്കാൻ ശ്രമിക്കാം അടുത്ത ചോദ്യം ആദ്യമായി വികസിപ്പിച്ചെടുത്ത വാക്സിൻ ആദ്യമായി വികസിപ്പിച്ചെടുത്ത വാക്സിൻ വസൂരി വാക്സിൻ ആണ് വസൂരി വാക്സിൻ അപ്പോൾ ഇത് വാക്സിനുകൾ എന്ന ടോപ്പിക് എന്നുള്ളൊരു ചോദ്യമാണ് അപ്പോൾ നമുക്ക് വാക്സിനുകളെ കുറിച്ച് കുറച്ച് കൂടുതൽ പഠിക്കാം അതിന് ആദ്യത്തേത് വസൂരി വാക്സിൻ കണ്ടെത്തിയത് വസൂരി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നറാണ് എഡ്വേർഡ് ജന്നറ് മറ്റൊന്ന് കോളറ വാക്സിൻ റാബീസ് വാക്സിൻ ആന്ത്രാക്സ് വാക്സിൻ ഇവയെല്ലാം കണ്ടെത്തിയത് ലൂയിസ് പാസ്റ്റർ ആണ് ലൂയിസ് പാസ്റ്റർ മറ്റൊന്ന് പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ജോനസ് സാൽക്കാണ് പോളിയോ വാക്സിൻ കണ്ടെത്തിയത് വേറെ ഓറൽ പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ആൽബർട്ട് സാബിനാണ് ഓറൽ പോളിയോ വാക്സിൻ കണ്ടെത്തിയത് വേറെ ബി സി ജി വാക്സിൻ കണ്ടെത്തിയത് കാൽമെറ്റും ഗുറൈനുമാണ് ബി സി ജി വാക്സിൻ കണ്ടെത്തിയത് കാരണം ഈ വാക്സിനുകൾ ചോദിക്കുമ്പോൾ എപ്പോഴും ചോദിക്കുന്നത് കണ്ടെത്തിയവരെയാണ് കൂടുതലും ചോദിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അഞ്ച് പോയിന്റും കണ്ടെത്തിയവരാരൊക്കെയാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുക ഈ അഞ്ചും സ്ഥിരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് വാക്സിനുകളാണ് ഓക്കെ അടുത്തത് സ്പീഷ്യസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ സ്പീഷ്യസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജോൺറയാണ് ഇത് പരിണാമം എന്ന ടോപ്പിക് എന്നുള്ളൊരു ക്വസ്റ്റിനാണ് അപ്പോൾ നമുക്ക് ആ ടോപ്പിക് ബേസ്ഡ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമുക്ക് പഠിക്കാം അതിൽ ആദ്യത്തേത് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാനറ്റേറം എന്ന പുസ്തകം ആരുടേതാണ് അത് ജോൺറേയുടേതാണ് ആ പുസ്തകം മറ്റൊന്ന് പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് അത് ചാൾസ് ഡാർവിൻ ആണ് പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് മറ്റൊന്ന് ഉൽപരിവർത്തന സിദ്ധാന്തം എന്ന് വെച്ചാൽ മ്യൂട്ടേഷൻ തിയറി ആവിഷ്കരിച്ചത് ആരാണ് ഹ്യൂഗോ ആണ് മ്യൂട്ടേഷൻ തിയറി അല്ലെങ്കിൽ ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത് അടുത്തത് ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം ആണ് അബയോജനിസിസ് മറ്റൊന്ന് ജീവൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട പ്രധാന സിദ്ധാന്തങ്ങൾ ജീവൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട പ്രധാന സിദ്ധാന്തങ്ങൾ പാൻസ്പെർമിയ സിദ്ധാന്തവും രാസപരിണാമ സിദ്ധാന്തവുമാണ് ഏതൊക്കെയാണ് പാൻസ്പെർമിയ സിദ്ധാന്തവും രാസപരിണാമ സിദ്ധാന്തവും ഈ അഞ്ച് പോയിന്റ് പല തവണയായിട്ട് ചോദിച്ചിരിക്കുന്ന പോയിന്റുകളാണ് അതാണ് അത് അഞ്ച് പോയിന്റും ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിക്കാം അപ്പോൾ ഇത്ര വലിയ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു നൂറ്റമ്പതോളം ചോദ്യങ്ങൾ ഇപ്പോൾ പഠിച്ചു കാരണം നമ്മൾ കുറേ പോയിന്റുകൾ പഠിച്ചു ഓരോ പോയിന്റുകളും ഓരോ ക്വസ്റ്റ്യൻസാണ് അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം നൂറ്റമ്പതോളം ചോദ്യങ്ങൾ നമ്മളിന്ന് പഠിച്ചു അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ചോദ്യങ്ങളെല്ലാം വേഗം തന്നെ പഠിച്ചു തീർക്കാൻ ശ്രമിക്കാം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻറ്റും ലൈക്ക് ചെയ്യുമ്പോഴാണ് തുടർന്ന് വീഡിയോസ് ചെയ്യാനുള്ള എൻകറേജ്മെൻറ്റ് പിന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ലൈക്കണിനും കൂടെ ഇനേബിൾ ചെയ്യുക അതിനകത്ത് ഓൾ എന്നുള്ളത് ഇനേബിൾ ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അല്ലാതെ ഇന്ന് തന്നെ മാക്സിമം പഠിക്കാം ഓക്കെ